എക്സ്ചേഞ്ച് മസ്കറ്റ് ഡയറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു എക്സ്ചേഞ്ച്, ഹാല മെഡിക്കൽ സെന്റർ വാദിയൽ കബീർ, താജ് സോഹാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഓർക്കിഡ് പ്രൈവറ്റ് സ്കൂൾ സോഹാർ, മൽഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റീവിൻ പേറ്റ്സ് റെസ്റ്റോറന്റ് ഗാല, തട്ടൂർ ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. സംഗീതം കാതുകളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു കലാസൃഷ്ടിയാണ്. എല്ലാ സംഗീത പ്രേമികൾക്കും മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുളന്ത 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യ ബാബു. നമസ്കാരം. നമസ്കാരം. ആദിത്യബാബു ഒരുപാട് സംഗീതവേദികളിലൊക്കെ പാടിയ കുട്ടിയല്ലേ? അതെ സർ. മലയാളം വിങ്ങിൽ പാടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കേരള വിങ്ങിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദിത്യബാബുവിൻ്റെ ആദ്യത്തെ പാട്ട് ഏതാണ്? ഞാൻ പാടാൻ പോകുന്നത് ഈ നീലരാവിലെ എന്നൊരു ഗാനമാണ്. ഈ നീലരാവിലെ എന്ന പാട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1990 ചിത്രമാണ് കോട്ടയം കുഞ്ഞച്ചൻ, മമ്മൂട്ടിയുടെ ഹിറ്റായിട്ടൊരു പടം. ഇതിൽ ശ്യാം ചുനക്കര ടീമിൻ്റെ ഗാനമാണ്. ദാസേട്ടൻ മനോഹരമായി പാടിയൊരു പാട്ടാണ്. ഈ ശ്യാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്യാം മാനശ്രീ വിശ്വാമിത്രൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് വന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് മധുവാണ്. ഈ മാനശ്രീ വിശ്വാമിത്രനിലെ ഒരു ഫേമസ് പാട്ടുണ്ട്, കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ. അപ്പോൾ ആ കാലത്ത് സലീൽ ചൗധരിയുടെ അസിസ്റ്റൻ്റായി വന്ന മ്യൂസിക് ഡയറക്ടറാണ് ശ്യാം. ഒരുപാട് സംഗീത സംവിധായകരക്കയിൽ വയലിൻ വായിച്ചിട്ടുണ്ട്, MSV കീഴിൽ വായിച്ചിട്ടുണ്ട്, ദേവരാജൻ മാഷ്ടറെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത്. മലയാളത്തിൻ്റെ ഛായയുള്ള പാട്ടുകൾ ഒരുപാട് അദ്ദേഹം നമുക്ക് തന്നു. വെസ്റ്റേൺ മ്യൂസിക്കിൽ അപാരമായ നോളജുള്ള ആളാണ് ശ്യാം സാർ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനമാണ് ഇന്ന് നമുക്ക് വേണ്ടി ആദിത്യ ബാബു ആലപിക്കുന്നത്. നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. മണവാട്ടിയായി നീ മലർമാല ചാർത്തി തേൻ തൂകും മോഹങ്ങളായി. പോലെ പാട്ടു പാടുകയായി അന്നാദ്യം കാണുന്ന നേരം സുന്ദരമൊരു സന്ധ്യയിൽ ഇളം ഡാലിയപ്പൂ പോലെ ചിന്തയിലൊരു ചന്തമുള്ളൊരു ശാന്തി തൻ കനവായി. സുന്ദരമൊരു സന്ധ്യയിൽ ഇളം ഡാലിയപ്പൂ പോലെ ചിന്തയിലൊരു ചന്തമുള്ളൊരു ശാന്തി തൻ കനവായി. നീ വന്നരാവിൽ ഏകാന്തനാം ഞാൻ പാടുവൻ പിന്നെയും കൊതിച്ചുപോയി മാലാഖേ. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. ¶¶
ലഹരിയുമായി ഏക ഹൃദയവുമായി സാമോദം വാഴുന്നു നമ്മൾ. നിർവൃതിയുടെ പൊൻകതിരുകൾ വീശിടുമേ എന്നും സ്വർഗവിശുദ്ധി വഴിഞ്ഞൊഴുകുന്ന സ്വപ്നമേ നമ്മൾ കാണും. നിർവൃതിയുടെ പൊൻകതിരുകൾ വീശിടുമേ എന്നും സ്വർഗവിശുദ്ധി വഴിഞ്ഞൊഴുകുന്ന സ്വപ്നമേ നമ്മൾ കാണും. നീ വന്ന രാവിൽ ശോകാന്തനാം ഞാൻ പാടുവൻ പിന്നെ കൊതിച്ചു പൊന്മാരായി. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. മണവാട്ടിയായി നീ മലർമാല ചാർത്തി തേൻതു മോഹങ്ങളായി. ചിരിമൂടി ഒളിവീശി നിന്നു, ചിരിമൂടി ഒളിവീശി നിന്നു. ആദിത്യൻ വളരെ മനോഹരമായി പാട്ട് പാടി. ഈ ഐ ശ്യാമിൻ്റെ പാട്ട് വളരെ രസകരമല്ലേ? അദ്ദേഹത്തിന് ഓരോ പാട്ട്, ഇപ്പോൾ ഈ പാട്ടിൻ്റെ ഈണത്തിൽ പല പാട്ടുകളും നമുക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് ഇതേ അദ്ദേഹത്തിൻ്റെ ഈ ട്യൂൺസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ വെച്ചാൽ ഒരു പാട്ടിനോട് ബന്ധപ്പെട്ട് ചില പല്ലവി ചിലപ്പോൾ വരും, ചിലപ്പോൾ അന്നുപല്ലി വേറെ ഏതൊരു പാട്ടിന്, അങ്ങനെ കണക്റ്റഡാണ്. അപ്പോൾ വളരെ ആ കാലത്തെ യുവാക്കളെ ഒരുപാട് ആകർഷിച്ച പാട്ടാണ്. അപ്പോൾ അത് വളരെ മനോഹരമായി തന്നെ ആദിത്യനത് പാടി. അടുത്ത പാട്ട് ഏതാണ് ആദിത്യൻ പാടുന്നത്? അടുത്തതായി പാടാൻ പോകുന്നത് പിന്നെ എന്നോടും എന്നൊരു ഗാനമാണ്. എന്നോടൊന്നും പറയാതെ എന്ന ഗാനം ശിക്കാർ എന്ന ചിത്രത്തിലിതാണ്. മോഹൻലാൽ അഭിനയിച്ച പടം, എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി ടീമിൻ്റെ മനോഹരമായ ഗാനം, ദാസേട്ടൻ്റെ മനോഹരമായ ആലാപനം. എം ജയചന്ദ്രൻ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് നൽകിയ സംഗീത സംവിധായകനാണ്. അദ്ദേഹം നെയ്യാറ്റിങ്കര മോഹനചന്ദ്രൻ സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. അതേപോലെ തന്നെ ദേവരാജൻ മാഷ്ടറുടെ കീഴിൽ ഒരുപാട് കാലം അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനമാണ് നമുക്ക് വേണ്ടി ആദിത്യ ബാബു ആലപിക്കുന്നത്. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. കടലാഴങ്ങളിൽ ഒരു തൂവലുമാ അകലെ നിൽപ്പോ ജലമൗനം. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോ. താഴും സന്ധ്യാസൂര്യൻ നിഴൽ മഞ്ഞിൽ നീങ്ങും പോലെ ഒരു പാവം പൂമൊട്ടായി നീ ചേർന്നുറങ്ങൂ. കരയാതെ കണ്ണീർ മുത്തേ കണ്ണിറയെ കണ്ടോട്ടേ നീ കവിളത്തെ അമ്മച്ചിമിഴിൽ പാൽ മധുരം. നാത്തുമ്പിൽ നാദം പോലെ നാക്കിലമേലന്നം പോലെ നിനക്കെന്നുമെൻ പുണ്യം വിളമ്പി വയ്ക്കാ. നിന്നെ നിലാവു കൊണ്ടു നീരാട്ടാ. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നേ. Thank you.
മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത കാലം നിന്നെ ഒരു കോടി സ്നേഹത്താൽ ഞാൻ ഉമ്മ വച്ചു. വെയിലാൽ നീ വാടും നേരം തണലായി ഞാൻ നിന്നു ചാരേ, എരിവേനൽ കാറ്റിൽ നിന്നും കാത്തുവച്ചു. മൊഴിയറിയാ മക്കൾ വെറുതെ വളരേണ്ടെന്നാദ്യം തോന്നി, വളർന്നാലുമെന്നും നീ എൻ കുരുന്നു തന്നെ. നിന്നെ കിനാവ് കൊണ്ടു താരാട്ട, പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോ. കടലാഴങ്ങളിൽ ഒരു തൂവലുമാ അകലെ നിൽപ്പൂ ജലമൗനം, പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. ആദിത്യൻ പ്രത്യേകിച്ച് പറയാനില്ല, ഈ പാട്ടും വളരെ മനോഹരമായി തന്നെ ആദിത്യൻ പാടി. താങ്ക് യു. ആദിത്യൻ്റെ ഒരു സവിശേഷത പറഞ്ഞാൽ ആദിത്യൻ്റെ ഡെപ്ത് ഉള്ളൊരു വോയിസാണ്. ആദിത്യൻ ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദിത്യൻ്റെ ശബ്ദം വളരെ കനപ്പെട്ട ശബ്ദമാണ്, ഇത്തരം ഗാനങ്ങൾക്ക് യോജിച്ച ശബ്ദം. അപ്പോൾ ഗാനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ദാസേട്ടൻ്റെ അതുപോലെ നല്ല നല്ല ഇതേപോലത്തെ ഗാനങ്ങൾ ചൂസ് ചെയ്താൽ ഒരു ത്രോ ഉള്ള വോയിസ് ആയതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് ആ ശബ്ദം സൂക്ഷിക്കണം. ആദിത്യം നമുക്ക് രണ്ട് മനോഹരമായ ഗാനങ്ങൾ പാടി. ഇനി ആദിത്യൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങളോട് പറയൂ. ഞാൻ ഇന്ത്യൻ സ്കൂൾ മുളതയിൽ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സിസ്റ്ററുമുണ്ട്. പിന്നെ ആദിത്യൻ സംഗീതമൊക്കെ ആരുടെ അടുത്താണ് പഠിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ദീപ്തി മാമിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് മ്യൂസിക് പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓൺലൈനിലൊക്കെ പഠിക്കാമല്ലോ? പക്ഷെ അത് കുറച്ച് ഐസിനെ കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട്. അതെയോ? അതെ. അപ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ട്. ദീപ്തി ടീച്ചർ ഈ വേദിയിൽ വന്നതാണ്. അതേപോലെ തന്നെ ദീപ്തി ടീച്ചർ നല്ല നോളജുള്ളൊരു അധ്യാപികയാണ്. അപ്പോൾ ടീച്ചറുടെ കീഴിൽ ഇനിയും പഠിക്കണം. അത് പഠനം ഉപേക്ഷിക്കരുത്. ഇനിയിപ്പോൾ കോവിഡൊക്കെ കുറഞ്ഞു വരുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ആദിത്യൻ്റെ ശബ്ദം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയും സംഗീതത്തിൽ ഒരുപാട് ഭാവിയുണ്ട്. ഭാവി വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല അടിത്തറ വേണം. അപ്പോഴാണ് ഇത്തരം നൊട്ടേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടിട്ട് നമ്മൾ വെറും ചലച്ചിത്രങ്ങളിൽ പാടിക്കളയാം എന്ന് വിചാരിക്കരുത്. അതേപോലെ പഠിപ്പും നന്നായി കൊണ്ടുപോകണം. നമുക്കൊരു പ്രൊഫഷൻ വേണം. ഇത് മാത്രം നമുക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ പാട്ട് ഏതാണ്? മകളെ പാതിമലരെ എന്നൊരു ഗാനമാണ്. മകളെ പാതിമലരെ എന്ന ഗാനം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലേതാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷ മനോഹരമായ ഈണം, അതുപോലെ തന്നെ മനോഹരമായി ദാസേട്ടൻ ആഭീര രാഗത്തിൽ പാടിയൊരു പാട്ടാണ്. ഈ പാട്ട് നമുക്കറിയാം, ആ പടത്തിൻ്റെ സിറ്റുവേഷൻസ്, മുരളിയുടെ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലാണ് മാഷ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആഭീരരാഗത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും, അതേപോലെ തന്നെ കോട്ടയം കുഞ്ഞത്തനിലെ ഹൃദയവനിയിലെ നായികയോ, അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഈ ആഭീരരാഗത്തിലുണ്ട്. ഈ ആഭീരരാഗം ഹിന്ദുസ്ഥാനിയിൽ പറയും ഭീംപ്ലാസ് ആണ്. താമസം എന്തേ വരുവാനൊക്കെ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനം നമുക്ക് വേണ്ടി മനോഹരമായി നമ്മുടെ ആദിത്യൻ പാടുന്നു. മകളെ പാതിമലരെ, നീ മനസ്സിലെന്നെ അറിയുന്നു. മകളെ പാതിമലരെ, നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനവും ചിരിയിൽ വീണ്ടും ഉണരുന്നു. ഈ കൊതുമ്പു കളിയോടം കാണാത്ത തീരമണയുന്നു.
മകളെ പാതി മലരെ നീ മനസ്സിലെന്നെ അറിയും. കുഞ്ഞു താരമായി ദൂരെ വന്നു നീ മിന്നി നിന്നിരുന്നോ മനെ, അമ്മുറങ്ങാത്ത രാത്രിയിൽ നിന്റെ ഓർമ്മ തൻ നോവറിഞ്ഞു ഞാൻ തഴുകി വീണ്ടുമൊരു തളിരു ി നുറുങ്ങു പോ എന്നെ നീ അലസമൃദുലമഴകേ ആരിരാരിരാരിരോ ആരിരാരിരാരിരോ മകളെ പാതി മലരെ എന്റെ കൈ കുടന്നയിൽ പഴയ പൂനിലാ താരകം ഒരു പളുങ്കു പൊഞ്ചിമിഴിനുള്ളിലെ മൺചിരാതിൻ്റെ നാളമായി കതിരിടുമ്പോഴും കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി ഹൃദയമിവിടെ നിറയും ഇനിയുറങ്ങാരിരാരിരോ ആരിരാരിരാരിരോ ആരിരാരിരാരിരോ. ആദിത്യൻ, വളരെ മനോഹരമായി മൂന്ന് ഗാനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ആലപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഭാവി ആദിത്യനുണ്ട്. അതുകൊണ്ട് സംഗീതം ഒരിക്കലും വിടരുത്. അതുപോലെ നല്ല രീതിയിൽ അഭ്യസിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല നല്ല വേദികളിൽ വീണ്ടും വീണ്ടും പാടുക. മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പുതിയൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.